ഹലോ, നമസ്കാരം. സ്വാഗതം ജെസി സ്പോട്ട്ലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഡെയിലി അപ്ഡേറ്റിലേക്ക്. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് തുടർഭരണം കൈവന്നിരിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുണ്ട് ഇന്നത്തെ വീഡിയോയ്ക്ക്. പല ആളുകളും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ. ഇത് തുടരുമോ? പല ആളുകളും കമൻറ്റ് ചെയ്ത് ചോദിക്കുകയുണ്ടായി, ലൈഫ് മിഷൻ നിർത്തി എന്നറിയുന്നു, ഇത് ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഇന്ന് കൈക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരുപാട് ആനുകൂല്യങ്ങളും പദ്ധതികളുമാണ് ഇന്ന് ഇപ്പോൾ ചർച്ച ചെയ്ത് തീരുമാനമായിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ പ്രയോജനപ്പെടും. അതുകൊണ്ട് ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മടിക്കരുതേ. സാധാരണക്കാരുടെ വളരെ ആശ്രയമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി. ഈ പദ്ധതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടിന്യൂവേഷൻ ഇനി ഉണ്ടാകുമോ, എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് എല്ലാവരും എപ്പോഴും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പല ആളുകളും ടെൻഷനോടുകൂടി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ലൈഫ് മിഷൻ ഇനി തുടരുമോ, അത് സ്റ്റോപ്പ് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ പല ആളുകളും കമൻറ്റ് ചെയ്തു. ഇപ്പോൾ അതിന് വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, ഒരിക്കലും ലൈഫ് മിഷൻ പോലൊരു പദ്ധതി നിർത്തുകയില്ല, അത് തുടരുക തന്നെ ചെയ്യും, അതേ പേരിൽ അതേ രീതിയിൽ തന്നെ തുടരും. അപ്പോൾ നമ്മൾക്ക് ഇനി ഉടനെ പ്രതീക്ഷിക്കാം, നമ്മൾക്ക് ഒരു എൻക്വയറി എന്നത് ഉടനെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അത്തരം നടപടികളിലേക്ക് സംസ്ഥാന സർക്കാരുകൾ പോകും. അതുകൊണ്ട് തന്നെ ലൈഫ് മിഷനിൽ അപേക്ഷ വെച്ചിരിക്കുന്ന ആളുകൾക്കെല്ലാം ഇനിയൊരു പാർപ്പിടം എന്നത് സാക്ഷാത്കരിക്കും. പ്രത്യേകിച്ച് എടുത്ത് പറയുകയുണ്ടായി, സമൂഹത്തിൻ്റെ താഴെത്തൊട്ടിലുള്ള ആളുകളെ വളരെയധികം സഹായിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ എടുത്തു പറഞ്ഞ ഒന്ന് തന്നെയാണ് പാർപ്പിട രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകുമെന്ന്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച്, വീട്ടമ്മമാരെ സംബന്ധിച്ച് വളരെ വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അവരുടെ ജോലി ഭാരം ലഘൂകരിക്കുന്നതിന്, അതുപോലെ അവർക്കൊരു സഹായം നൽകുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ ഉടൻ ആവിഷ്കരിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് ഒരുപാട് പുരോഗതികൾ കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ കിടക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ പട്ടികജാതി പട്ടിക വർഗത്തിൽപ്പെട്ട ആളുകൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്കും എല്ലാം കൂടുതൽ പ്രാധാന്യം ഉണ്ടാകും. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നു, അതിനുവേണ്ടി ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ചുവടുവയ്പ്പുകൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും വളരെ പുരോഗതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം നമ്മളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ സാക്ഷാത്കരിക്കുമെന്ന്. അതുപോലെ തുടർന്ന് ലോക്ക്ഡൗൺ ഇതേ രീതിയിൽ പോകുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറയുകയുണ്ടായി, പല മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ നമ്മൾക്ക് പുറത്തു വരുന്ന ഒരു വാർത്ത ഇനിയും ലോക്ക്ഡൗൺ മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ വരെ പറഞ്ഞിരിക്കുന്നതിൽ ഒരു തീരുമാനം ഇപ്പോൾ എടുക്കുവാൻ സാധിക്കുകയില്ല. ഇനി എങ്ങനെയാണ് രോഗത്തിൻ്റെ വ്യാപന രീതി എന്നത് വിലയിരുത്തിയതിന് ശേഷം മാത്രമേ ഇതിലൊരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ. ലോക്ക്ഡൗൺ ഉടനെ വീണ്ടും തുടരുമെന്നുള്ള രീതിയിലുള്ള ചർച്ചകൾക്കൊന്നും ഇപ്പോൾ പ്രസക്തിയില്ല. ഈ ഒരു രോഗത്തിൻ്റെ ഒരു വ്യാപനം എങ്ങനെയാണ്, അതിൻ്റെ തോത് എങ്ങനെയാണ്, അതനുസരിച്ച് കുറഞ്ഞു വരികയാണെങ്കിൽ ഒരു ഇളവ് തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ കിറ്റിൻ്റെ വിതരണം സംബന്ധിച്ച് തീരുമാനങ്ങൾ ആയിട്ടുണ്ട്. മിക്കവാറും സ്കൂളുകളിലൊക്കെ തന്നെ കിറ്റ് എത്തിയിട്ടുണ്ട്. ഇത് സ്കൂളിൽ നിന്ന് ഇൻഫർമേഷൻ ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾ പോയി കൈപ്പറ്റുവാൻ ശ്രമിക്കുക. പല സ്കൂളുകളും PTAയുടെയൊക്കെ സഹായത്തോടുകൂടി ഇത് വീടുകളിൽ എത്തിക്കുന്ന രീതിയും ഇപ്പോഴുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് കിറ്റുകൾ ലഭിക്കുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് സ്കൂളിൽ ചെന്ന് നിങ്ങൾക്ക് ഈ ആനുകൂല്യം കൈപ്പറ്റാവുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തേത്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ ഇൻഫോർമേഷനുമായി വീണ്ടും നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.